വിശദമായ വാർത്തകളിലേക്ക്. മലബാർ വിഭവങ്ങളുമായി നടത്തിയ ഭക്ഷ്യമേള ശ്രദ്ധേയമായി. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലാണ് കായംകുളത്ത് മേള ഒരുക്കിയത്. കായംകുളം ജമീല ബിബി മെമ്മോറിയൽ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ രണ്ടാം വർഷ ബി എഡ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ക്യാമ്പിലാണ് കലവറ ഒരുക്കിയത്. വിദ്യാർത്ഥി സംഘം അഞ്ചായി തിരിഞ്ഞപ്പോൾ രുചിഭേദങ്ങളുടെ വൈവിധ്യമാണ് നിറഞ്ഞത്. അച്ചാറുകൾ, മധുരപലഹാരങ്ങൾ, ആവിയിൽ പുഴുങ്ങിയവ, എരിവുള്ള ലഘുഭക്ഷണങ്ങൾ എന്നിവ മേശയിൽ നിരന്നു. കേരളീയ പാരമ്പര്യമുള്ള പലഹാരങ്ങളാണ് പ്രധാനമായും ഒരുക്കിയത്. ഇവിടുത്തെ തന്നെ ബി എഡ് വിദ്യാർത്ഥികൾ ഏവരും ചേർന്ന് അവരവരുടെ വീടുകളിൽ ഒരുക്കിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയും കൊണ്ടുവരികയും അതിവിടെ ഭക്ഷ്യമേളയിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കുകയും എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ള ഒരു ഭക്ഷണ പദാർത്ഥങ്ങളുടെ കലവറ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. മലബാർ വിഭവങ്ങളായ ചട്ടിപ്പത്രി, കിളിക്കൂട്, പണക്കിഴി എന്നിവയും ശ്രദ്ധ നേടി. നാടൻ പാനീയ വിഭാഗത്തിൽ പ്ലാവില ജ്യൂസ്, ചാമ്പക്ക ജ്യൂസ്, സംഭാരം തുടങ്ങിയവയും ഉൾപ്പെടുത്തി. കപ്പ, ചേമ്പ്, കാച്ചിൽ തുടങ്ങിയ വിഭവങ്ങളും ഉണ്ടായിരുന്നു. ഇതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പാരമ്പര്യം എന്ന ആ ഒരു കൺസെപ്റ്റിൽ നിലനിൽക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പരിചയപ്പെടുത്തുക, അതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മയുടെയും സൗഹൃദത്തിൻ്റെയും പ്രതീകമായി ഈ രുചി പങ്കിടുക എന്നുള്ളതാണ്. പൈനാപ്പിൾ, ക്യാരറ്റ്, ആപ്പിൾ, മുന്തിരി എന്നിവ ഉപ്പിലിട്ടതും അച്ചാറുകളും രുചിക്ക് മാറ്റേകി. വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്ന വിഭവങ്ങളും ഉണ്ടായിരുന്നു. കൂട്ടായ്മയും സൗഹൃദവുമാണ് ഈ ക്യാമ്പിലെ ഓരോ പരിപാടിയുടെയും വിജയമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. യുസൈറ്റ് ഇൻ കായംകുളം. ശക്തമായ ചൂടിൽ വെന്തുരുകി പുനലൂർ. ഉഷ്ണക്കാറ്റ് കൂടിയതോടെ ആശങ്കയിലാണ് ഇവിടുത്തുകാർ. പകൽ 11 മണി കഴിഞ്ഞാൽ പുനലൂരിലെ നിരത്തുകൾ ശൂന്യം. മരച്ചുവടുകളുടെ തണൽ നോക്കി മാത്രമാണ് ആളുകൾ കൂട്ടം കൂടാറ്. പുനലൂരിനെ സംബന്ധിച്ചും പൊതുവെ ചൂട് സാധാരണഗതിയിൽ കൂടുതലാണ്. പക്ഷേ ഈ വർഷം നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാട്ടിലും ഭയങ്കരമായിട്ട് ചൂടാണ് ഇപ്പോൾ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുട പിടിക്കാതെ പട്ടണത്തിലൂടെ നടക്കാൻ കഴിയില്ല. ആരും നാട്ടുകാരെ ആരും ഇറങ്ങത്തില്ല. ഇത് കച്ചവടം ഇതില്ല. ഉമ്മ വെറുതെ ഇരിക്കുക. വെള്ളം പോലും കുടിക്കുക, വെള്ളം പോലും കിട്ടത്തില്ല. ഇതുമൂലം ചെറുകിട കച്ചവടക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളികളുമാണ് ബുദ്ധിമുട്ടുന്നത്. ഈ വർഷം മഴയെ കുറവായിരുന്നു, അതുകൊണ്ട് കിണറ്റിലെല്ലാം വെള്ളവും പറ്റി. ഭയങ്കര ചൂടാണ്. പ്രത്യേകിച്ച് ഇന്ന് വാഹനമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ചൂടാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്നൊന്നും പറയാനൊക്കുന്നില്ല. ഒന്നുമില്ല, രാവിലെ വെള്ളം കയ്യോളം ചൂടും കഴിക്കും. കൈകളെ വലിയൊക്കെ ഇപ്പോൾ ചൊറിഞ്ഞു പൊട്ടുകയും തടിച്ചു വരികയും പിന്നെ ആശുപത്രി അടുത്തായതുകൊണ്ട് പലരും കൂടി ഞങ്ങൾ ചികിത്സ തേടിപ്പോവുകയും ചെയ്തിട്ടുള്ളതാണ്. വരൾച്ച ആയതോടെ ഉയർന്ന പ്രദേശങ്ങളിൽ നഗരസഭ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും പര്യാപ്തമാകുന്നില്ല എന്ന പരാതിയുണ്ട്. ചൂട് മുതലാക്കി കച്ചവടക്കാർ പഴവർഗ്ഗങ്ങൾക്ക് അമിതവില ഈടാക്കുന്നതായും പരാതിയുണ്ട്. 37.5 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. ചൂടിനൊപ്പം വീശിയെത്തുന്ന ഉഷ്ണക്കാറ്റും പൊടിക്കാറ്റും ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം പുനലൂരിൽ നിരവധി പേർക്ക് സൂര്യതപമേറ്റിരുന്നു. ചൂട് കടുക്കുന്നതനുസരിച്ച് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുന്നവർ പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് 18 പുനലൂർ. വയനാട് മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ പെരിക്കല്ലൂർ കടവിലെ തോണി തൊഴിലാളികൾ സങ്കടത്തിലാണ്. കർണാടകയിലെ ബൈരക്കുപ്പയിലേക്കുള്ള തോണികൾക്ക് ലൈസൻസും ഇൻഷുറൻസും നിർബന്ധമാക്കിയതോടെയാണ് ഇവർ ബുദ്ധിമുട്ടിലായത്. കൈകൊണ്ട് തുഴയുന്ന തോണികൾക്ക് ലൈസൻസ് വേണ്ടെന്നിരിക്കെ പുതിയ നിബന്ധന തൊഴിലാളികളെ വലയ്ക്കുകയാണ്. കൈകൊണ്ട് തുഴയുന്ന തോണികൾക്ക് ലൈസൻസ് ആവശ്യമില്ലെന്നിരിക്കെയാണ് കർണാടകയിലെ ബൈരക്കുപ്പയിൽ ലൈസൻസ് ഇല്ലാതെ തോണിക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന കർണാടക നിലപാടെടുത്തത്. ഈ നിർബന്ധം മൂലം പെരിക്കല്ലൂർ കടവിലെ 10 തോണികളാണ് സർവീസ് നടത്താനാവാതെ നിർത്തിയിട്ടിരിക്കുന്നത്. മാസങ്ങൾക്ക് ശേഷം ആരംഭിച്ച തോണി സർവീസ് വീണ്ടും മുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങൾ പ്രതിസന്ധിയിലായി. കർണാടക സൈഡിലുള്ള 3 തോണികൾ ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുകയും കേരളത്തിലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓഫീസുകളിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേനും ഇൻലൻഡ് നാവിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞത് കൈകൊണ്ട് തുഴയുന്ന തോണിക്ക് ലൈസൻസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഇത്തരം ഒരു ഉദ്യോഗസ്ഥരും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, നിങ്ങൾ ധൈര്യമായിട്ട് കടത്തിക്കൊള്ളാനാണ്. പിന്നെ ഇൻഷുറൻസ് വേണം എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം നിരവധി തൊഴിലാളികളും തോണികളും ഇപ്പം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കർണാടക സൈഡിലേക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ. കർണാടകയിലെ 3 തോണികൾക്കും ലൈസൻസും ഇൻഷുറൻസും ഉണ്ട്. ഇൻഷുറൻസിനും ലൈസൻസിനുമായി തൊഴിലാളികൾ ഇനിയും നല്ലൊരു തുക കണ്ടെത്തണം. RT-PCR നിർബന്ധമാക്കിയ ഉത്തരവ് പിൻവലിച്ചതിന് പിന്നാലെയാണ് കേരളത്തിൽ നിന്നും കർണാടകയിലേക്കുള്ള തോണി സർവീസ് പുനരാരംഭിച്ചത്. ന്യൂസ് 18 വയനാട്. പ്രാവുകൾക്കൊപ്പമാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ ഷൈജുവിന്റെ ജീവിതം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിച്ച 30-ൽ പരം വ്യത്യസ്ത ഇനം പ്രാവുകൾ ശേഖരത്തിലുണ്ട്. മികച്ച വരുമാനവും പ്രാവ് പരിപാലനത്തിലൂടെ നേടാൻ ഷൈജുവിന് സാധിക്കുന്നുണ്ട്.
ഷൈജുവിന്റെ പ്രാവുകളോടുള്ള പ്രണയം സ്കൂൾ കാലത്ത് തുടങ്ങിയതാണ്. വർഷങ്ങളുടെ പരിശ്രമം സ്വദേശ വിദേശ ഇനത്തിൽപ്പെട്ട വൈവിധ്യമാർന്ന പ്രാവുകളെ സ്വന്തമാക്കാൻ സാധിച്ചു. ജോഡി 7000 വില വരുന്ന ബ്യൂട്ടി ഹോമർ, ഓസ്ട്രേലിയൻ സിറാസ്, 3000 മുതൽ വിലയുള്ള മുഖി രാജസ്ഥാൻ, ലാഹോറി, ബർപ്പൻ, ഫാൻഡേൽ, അമേരിക്ക തുടങ്ങിയ ഇനങ്ങളാണ് ഇപ്പോഴുള്ളത്. വൈകുന്നേരം പ്രാവുകളെ പുറത്തിറക്കി അല്പനേരം മുറ്റത്ത് വിടും. എല്ലാ പ്രാവുകളും ഷൈജുവിന്റെ വിളിക്കപ്പുറം വിട്ടുപോകില്ല. അപ്പൊ ഏറെക്കുറെ ഇതിനെക്കുറിച്ചുള്ള കൃഷി രീതി നമുക്ക് മനസ്സിലായി പഠിച്ചു. ഇനി ഇതിനേക്കാളും കൂടുതൽ പ്രാവിനെ കൊണ്ടുവരണം എന്നാണ് ആഗ്രഹം. പക്ഷെ നമുക്കിവിടെ സ്ഥലം കുറവായതുകൊണ്ട് അങ്ങനെ നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പൊ പിള്ളേർ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്, പോകുന്നുണ്ട് കുറഞ്ഞ രീതിയിൽ. പിന്നെ നമ്മൾ ഒരുപാട് ആളുകൾ അവരുടെ കയ്യിൽ എന്ത് കാശുണ്ട് അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് പ്രാവിനെ കൊടുക്കുന്നത്. മുട്ടയിടുന്നതിനും വിരിയിച്ചെടുക്കുന്നതിനുമായി കൂടുകളിൽ പ്രത്യേകം സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചിട്ടയായ രീതിയിലുള്ള ഭക്ഷണവും പ്രതിരോധ മരുന്നുകളും നൽകിയാണ് പരിപാലനം. തേന, ചോളം, നെൽക്കതിർ, അരി എന്നിവ പൊടിയാക്കിയാണ് നൽകുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രാവുകളെ വളർത്തുന്നതിൽ തൽപരരായവർ ഷൈജുവിനെ തേടിയെത്താറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. വനം റവന്യൂ വകുപ്പുകളുടെ പിടിവലിയിൽ ഇടുക്കിയിൽ NCC വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിക്കുന്ന സത്രം എയർ സ്ട്രിപ്പ് നിർമ്മാണം പ്രതിസന്ധിയിൽ. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ച് വനം വകുപ്പ് രംഗത്തെത്തിയതോടെയാണ് നിർമ്മാണം പ്രതിസന്ധിയിലായത്. വിഷയം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഇടുക്കി NB ഡീൻ കുര്യാക്കോസ് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ നവംബർ 1 വിമാനമിറക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു പീരുമേട് സത്രത്തിൽ എയർ സ്ട്രിപ്പ് നിർമ്മാണം തുടങ്ങിയത്. റൺവേയുടെ അടക്കം നിർമ്മാണം പൂർത്തിയായി. ഇതിനിടയിൽ വനം വകുപ്പ് സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശവുമായി എത്തി. ഇതോടെ പദ്ധതി പ്രതിസന്ധിയിലായി. വിമാനമിറങ്ങണമെങ്കിൽ വനം വകുപ്പിന്റെ തടസ്സവാദങ്ങൾ പൂർണ്ണമായി നീങ്ങണം. വനം വകുപ്പ് മന്ത്രി ഇടുക്കിയിലെത്തിയപ്പോൾ വിഷയങ്ങൾ വിശദമായി ചർച്ച നടത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നാൽ തുടർ നടപടിയുണ്ടായില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കാര്യക്ഷമമായ ഇടപെടലിലൂടെ മാത്രമേ പ്രശ്നം പരിഹരിക്കാനാകൂ എന്നും വിഷയം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. റൺവേയിലേക്കുള്ള വിസിബിലിറ്റി വരുന്നതിന്റെ ഭാഗമായി കുറച്ചുകൂടി ഭാഗം കൂടി അവിടെ ക്ലിയർ ചെയ്യാനുണ്ട്. അതിന് വനം വകുപ്പിന്റെ ഒരു അനുമതി ലഭിച്ചേ മതിയാവും. അപ്പം അവിടെ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് വനം വകുപ്പും റവന്യൂ വകുപ്പും തമ്മിൽ. വനം വകുപ്പ് പറയുന്നത് അവരുടെ സ്ഥലമാണെന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ശരാശരി 1000 കുട്ടികൾക്ക് വിമാനം പറത്താൻ പരിശീലനം നൽകുകയായിരുന്നു ലക്ഷ്യം. വനം വകുപ്പിന്റെ പിടിവാശിയിൽ നിലച്ചിരിക്കുന്ന നിർമ്മാണം കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിലൂടെ പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് NCC. ന്യൂസ് 18 കുമളി. തമ്പാനൂരിലെ ഹോട്ടൽ മുറിയിൽ കാട്ടാക്കട സ്വദേശി ഗായത്രിയെ സുഹൃത്ത് കൊലപ്പെടുത്തിയത് ആസൂത്രിതമായെന്ന് പോലീസ്. ഷാൾ കഴുത്തിൽ മുറുക്കിയാണ് പ്രവീൺ ഗായത്രിയെ കൊലപ്പെടുത്തിയതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. പ്രതിയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രവീൺ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ ഗായത്രിയെ കൊലപ്പെടുത്തിയെന്ന സാധ്യത പോലീസ് തള്ളുന്നു. നഗരത്തിലെ ആഭരണശാലയിൽ ജോലി ചെയ്യുമ്പോൾ പരിചയത്തിലായ ഇരുവരും അടുപ്പത്തിലായി. അടുപ്പം പ്രവീണിന്റെ ഭാര്യ അറിയുകയും പ്രശ്നമാവുകയും ചെയ്തു. ബന്ധത്തിൽ നിന്ന് പിന്മാറാതിരുന്ന ഗായത്രിയെ പ്രവീൺ ആസൂത്രിതമായി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നിഗമനം. കൊല നടത്തിയ കാര്യം പ്രതി പോലീസിനോട് സമ്മതിച്ചു. തമിഴ്നാട്ടിലേക്ക് പ്രവീൺ തന്നെയും കൂട്ടണമെന്ന് ഗായത്രി ശഠിച്ചിരുന്നു. വെള്ളിയാഴ്ച രാവിലെ കാട്ടാക്കടയിൽ നിന്ന് പ്രവീൺ തന്നെയാണ് ഗായത്രിയെ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. രാവിലെ 10 മണിക്ക് തന്നെ ഹോട്ടലിൽ മുറിയെടുത്തു. ഒടുവിൽ പ്രവീൺ മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ ഗായത്രിയെ കഴുത്തിൽ ഷാൾ മുറുക്കി കൊലപ്പെടുത്തി. ശേഷം മുറി പൂട്ടി കൊല്ലത്തേക്ക് രക്ഷപ്പെട്ടു. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രവീണിനെ സംഭവം നടന്ന ഹോട്ടലിലെത്തിച്ച് പ്രാഥമിക തെളിവെടുപ്പ് നടത്തിയ ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. കൊച്ചിയിലെ ടാറ്റു പീഡന കേസിൽ റിമാൻഡിലുള്ള പ്രതി PS സുജീഷിനെതിരെ മറ്റു കേസുകളിലും അറസ്റ്റ് രേഖപ്പെടുത്തും. നിലവിൽ ചേരാനല്ലൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 4 പരാതികളുണ്ട്. ഈ കേസുകളിലെ അറസ്റ്റാണ് ഇനി രേഖപ്പെടുത്തേണ്ടത്. സുജീഷിനെ ഉടൻ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് പോലീസ്. അതിനിടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ടാറ്റു സെന്ററുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം വിപുലമാക്കിയിട്ടുണ്ട്. ഇടുക്കി നെടുങ്കണ്ടത്ത് മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമല്ലാത്തത് പ്രതിസന്ധിയാകുന്നു. പ്ലാന്റിൽ മാലിന്യം കുമിഞ്ഞുകൂടുന്നതുമൂലം പ്രദേശവാസികൾ പകർച്ചവ്യാധി ഭീഷണിയിലാണ്.
നെടുങ്കണ്ടത്തെയും പരിസര പ്രദേശങ്ങളിലെയും മാലിന്യ സംസ്കരണം ലക്ഷ്യമിട്ടാണ് 2006 ബോഡിമെറ്റിൽ പ്ലാന്റ് തുടങ്ങിയത്. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനൊപ്പം ജൈവവളവും ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. സമീപ പഞ്ചായത്തുകളിൽ നിന്നുൾപ്പെടെ എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കാവുന്ന തരത്തിൽ സംസ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാസങ്ങളായി പ്ലാന്റിൽ സംസ്കരണം നടക്കുന്നില്ല. നിലവിൽ പ്ലാന്റിന്റെ മുൻഭാഗത്തെ വിശാലമായ പ്രദേശത്ത് മാലിന്യം കൂട്ടിയിടുകയാണ്. കഴിഞ്ഞ ദിവസം മാലിന്യ കൂമ്പാരത്തിൽ തീ പടർന്നിരുന്നു. 2 വർഷക്കാലം മുമ്പും അവിടെ ഇതുപോലെ അഗ്നിബാധ ഉണ്ടായി. അന്നും ഇതുപോലെ തന്നെ ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടായിരുന്നു. അവിടുത്തെ ജനങ്ങൾ എന്നും ഭീതിയോടെയാണ് കിടന്നുറങ്ങുന്നത്. അവിടുത്തെ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് സംസ്കരിക്കണം. ഭരണകൂടങ്ങൾ അത് എല്ലാം സംസ്കരിക്കുന്നു, എല്ലാം വൃത്തിയാക്കുന്നു എന്ന് പറയുന്നതല്ലാതെ നമ്മളിപ്പോൾ നോക്കിയാൽ കാണാം, മാലിന്യത്തിന്റെ ഒരു വലിയ കൂമ്പാരം തന്നെ അവിടെ കാണാൻ കഴിയും. ജൈവ വള നിർമ്മാണത്തിലൂടെയും പുനരുപയോഗത്തിന് അനുയോജ്യമായ തരത്തിൽ രൂപപ്പെടുത്തിയ പ്ലാസ്റ്റിക് വിൽപ്പനയിലൂടെയും പഞ്ചായത്തിന് മികച്ച വരുമാനം ലഭിച്ചിരുന്നു. പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചതോടെ മാലിന്യം അഴുകി ദുർഗന്ധം വമിക്കുന്ന സാഹചര്യമാണ്. ന്യൂസ് 18 നെടുങ്കണ്ടം. അപകടം കുറയ്ക്കാൻ റോഡ് നവീകരണം തുടങ്ങിയതോടെ അപകട സാധ്യത കൂടി. നവീകരണം പാതിവഴിയിലായ പട്ടാമ്പി തെക്കുമുറി റോഡാണ് വാഹനയാത്രക്കാർക്ക് അപകട കെണിയാകുന്നത്. വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി 400 മീറ്റർ റോഡ് സൈഡിൽ കിടങ്ങ് രൂപത്തിലാണ് ചാല് കീറിയിട്ടുള്ളത്. പട്ടാമ്പി തെക്കുമുറിയിലെ കൊടും വളവിൽ വാഹനാപകടങ്ങൾ പതിവായതോടെയാണ് വളവിന്റെ വീതി കൂട്ടി തുടങ്ങിയത്. റോഡ് സൈഡിൽ ആഴത്തിൽ ചാലുകീറി കോൺക്രീറ്റ് ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഒക്ടോബറോടെ അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയായി. തുടർന്ന് റോഡിനോട് ചേർന്ന് 400 മീറ്റർ ദൂരത്തിൽ ആഴത്തിലുള്ള ചാലുകീറി 2 അടിയോളം താഴ്ചയുള്ള കുഴിയിൽ പകുതി ഉയരത്തിൽ മെറ്റൽ നിർത്തിയിട്ടുണ്ട്. ഇത് വാഹനയാത്രക്കാർക്ക് വലിയ അപകടക്കെണിയായി. റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ ഒരിഞ്ചു തെറ്റിയാൽ കുഴിയിൽ വീഴും, ജീവഹാനി വരെ സംഭവിക്കാം. കുഴിക്കരികിൽ റോഡിൽ ടാർ വീപ്പകളിൽ കയർ കെട്ടിയാണ് സുരക്ഷാ മുന്നറിയിപ്പ് സ്ഥാപിച്ചിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ കുഴിയറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. ജീവന് വില നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. റോഡ് വൈഡനിങ്ങിന്റെ ഭാഗമായി ഈ പ്രദേശം മാന്തിയിട്ടിട്ട് ഏകദേശം 1 മാസം തികയുകയാണ്. 1 മാസമായിട്ടും നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ള ഈ മേഖല ഇന്നും ഒരു തീരാ ദുരിതമായി നിലനിൽക്കുകയാണ്. റോഡ് സൈഡ് ഇത്തരത്തിൽ കുഴിച്ചിട്ടത് കാരണം ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ആളുകൾക്ക് വരാൻ കഴിയില്ല. ഇതവർ പൊളിച്ചിട്ട് വേറൊന്നും നോക്കാണ്ട് പോയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടെ ഒരു വണ്ടി നിർത്താനോ വണ്ടി സൈഡാക്കാനുള്ള ഒരു സൗകര്യവും ഇപ്പോൾ ഇവിടെയൊന്നും ഇല്ല. ഇപ്പോൾ കച്ചവടത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ കോവിഡ് കാരണം വളരെ കുറഞ്ഞിരിക്കുമ്പോൾ ഇതും കൂടിയായി ഞങ്ങൾക്ക് ഒരു കച്ചവടം ഇല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. 1 കോടി രൂപയുടെ പ്രവൃത്തിയാണ് നടക്കുന്നത്. എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 പട്ടാമ്പി. മുക്കം മല്ലിശ്ശേരിയിൽ തടയണ നിർമ്മിച്ചു. കുടിവെള്ളം പോലും പ്രതിസന്ധിയിലായ സാഹചര്യത്തിലാണ് ഡോൺ ബോസ്കോ കോളേജിലെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ പുഴയിൽ തടയണ തീർത്തത്. മുക്കം നഗരസഭയിലെ 6ാം ഡിവിഷനിലെയും 4ാം ഡിവിഷനിലെയും 180 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന കുടിവെള്ള പദ്ധതിയാണ് മല്ലിശ്ശേരിയിലേത്. പമ്പിങ്ങിനാവശ്യമായ വെള്ളം ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് ഇരുവഴിഞ്ഞിപ്പുഴയിൽ തടയണ നിർമ്മിച്ചത്. നാട്ടുകാരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. നമുക്കറിയാം, ഈ സമയത്ത് വളരെ പ്രയാസത്തിലാണ് വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഫുൾ ടൈം മോട്ടടിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ വെള്ളം ഈ തടയണ നിർമ്മിച്ചുകൊണ്ടാണ് എല്ലാ വർഷവും ഇത് നടത്തുന്നത്. ഈ പ്രാവശ്യം ഡോൺ ബോസ്കോയിലെ കുട്ടികൾ അത് വളരെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോൺ ബോസ്കോ കോളേജിലെ 80 വിദ്യാർത്ഥികളാണ് തടയണ നിർമ്മാണത്തിനായി എത്തിയത്. കോളേജിലെ സാമൂഹിക പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവരുടെ പ്രവർത്തനം. സാധാരണ അവർ നമ്മളെ സമീപിക്കുക ചെയ്യുക, എന്തെങ്കിലും പ്രവൃത്തിയുണ്ട് എന്ന് നമ്മളെ സമീപിക്കുന്ന സമയത്ത് ഒരു മടിയും കൂടാതെ മുഴുവൻ വിദ്യാർത്ഥികളെ സേവനത്തിൻ്റെ ആ പദ്ധതിയുടെ എത്ര പേരെയാണോ വേണ്ടത് എന്ന് നോക്കിയിട്ട് മുഴുവൻ വിദ്യാർത്ഥികളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രാവശ്യം 80 വിദ്യാർത്ഥികളെയാണ് ഈ ഒരു തടയണ പദ്ധതിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. തടയണ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം കൗൺസിലർമാരായ നികുഞ്ചം വിശ്വനാഥനും വേണു കല്ലുരുട്ടിയും ചേർന്ന് നിർവഹിച്ചു. ന്യൂസ് 18 മുക്കം. ഇടുക്കി വെൺമണിയിൽ വീട് നിർമ്മാണത്തിന് കൊണ്ടു സൂക്ഷിച്ചിരുന്ന നിർമ്മാണ സാമഗ്രികൾ ഉപ്പ് വിതറി നശിപ്പിച്ചതായി പരാതി. കഞ്ഞിക്കുഴി വെൺമണി ഇഞ്ചപ്പാറയിലാണ് സംഭവം. മൂവാറ്റുപുഴ സ്വദേശിയുടെ വീട് പണിക്കായി ഇറക്കിയ വസ്തുക്കളാണ് നശിപ്പിച്ചത്. കഞ്ഞിക്കുഴി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. മുക്കം നീലേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ 3ാം ബാച്ച് പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. 3 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കിയ 10ാം ക്ലാസ്സിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത്. മുനിസിപ്പൽ ചെയർമാൻ PT ബാബു, മുക്കം CI കെ പ്രജീഷ്, നഗരസഭാ കൌൺസിലർ, PTI ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
കണ്ണൂർ പഴയങ്ങാടിയിൽ സഹോദരന്റെ അടിയേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വെങ്ങര സ്വദേശി കെ വി വിപിനാണ് മരിച്ചത്. സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. സഹോദരൻ വിനോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാൽ നൂറ്റാണ്ടായി സ്വന്തമായൊരു വീടിനായി ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ വത്സമ്മ. ലൈഫ് ഭവന പദ്ധതിയിൽ അടക്കം നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും വീട് അനുവദിച്ചു നൽകാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. വാടക കൊടുക്കാൻ നിവൃത്തിയില്ലാത്തതിനാൽ നിലവിൽ ബന്ധുവീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഇവർ. തലചായ്ക്കൻ ഒരിടത്തിനായി നെടുങ്കണ്ടം സ്വദേശി കൈതയ്ക്കൽ വത്സമ്മ മുട്ടാത്ത വാതിലുകളില്ല. ഗ്രാമസഭകളിൽ പതിവായി അപേക്ഷ നൽകും. എന്നാൽ ഇതുവരെയും ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇടം പിടിച്ചില്ല. 3 പതിറ്റാണ്ടിലധികമായി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം താമസക്കാരിയാണ് ഇവർ. 27 വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചുപോയി. കൂലിവേല ചെയ്താണ് കുട്ടികളെ വളർത്തിയത്. സ്വന്തമായി ഭൂമിയില്ല. നെടുങ്കണ്ടം പഞ്ചായത്തിൽ 2018 വരെ ഞാൻ അപേക്ഷ വയ്ക്കുന്നുണ്ട്. ഇതുവരെ അവർ എനിക്ക് വീട് തരാനുള്ള ഒരു താല്പര്യം കാണിക്കാത്തത് കൊണ്ടാണ് ഞാനിപ്പം സ്ഥലവുമില്ല, വീടും ഇല്ല. ഇപ്പം ഞാൻ എൻ്റെ സഹോദരിയുടെ വീട്ടിലാണ്, ചെമ്മനാട്ടിലാണ് താമസിക്കുന്നത്. അപ്പം നെടുങ്കണ്ടത്ത് എനിക്ക് താമസിക്കാനിത് വീട് സൗകര്യാർത്ഥം കിട്ടുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേറ്റവും വലിയൊരു സ്വപ്നമാണ് എനിക്ക്. ഞാൻ കുരുപ്പണിയെടുത്താണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു വാടക വീട് പോലുമില്ലാത്തൊരു അവസ്ഥയാണ്. ഇപ്പോൾ എനിക്ക് ഈ കാലിന് വെരിക്കോസിൻ്റെ അസുഖമുള്ളതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ പോയി ജോലി ചെയ്യാനോ തണുപ്പ് കൂടുതലായിട്ട് അടിക്കാനോ ഒന്നും സാധിക്കില്ല. അതിൻ്റെ ചികിത്സ ഞാൻ ഇരിക്കുകയാണ്. ചെമ്മണ്ണായിട്ട് നിന്ന് ഇവിടെ വന്നാണ് ജോലിയുള്ള സമയത്ത് ഏലക്കാടുകളിൽ വീടുകളിലൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്നത്. സ്ഥിരമായിട്ട് ഇപ്പോൾ പോയി വരികയാണ്. ചെമ്മണ്ണാട്ടിൽ ബസ് കയറി പോയി വരികയാണ്. വർഷങ്ങളായി വാടക വീട്ടിലാണ് വത്സമ്മ കഴിഞ്ഞിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ വാടക വീട് ഉപേക്ഷിച്ചു. നിലവിൽ ചെമ്മണ്ണാറിലെ സഹോദരിയുടെ വീട്ടിലാണ് അഭയം പ്രാപിച്ചിരിക്കുന്നത്. ജോലിക്കിടെ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മകന് പരിക്കേറ്റിരുന്നു. ഇയാൾ ഭാര്യയുടെ വീട്ടിൽ അവരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. സ്വന്തമായി വീടില്ലാത്തതിനാൽ മകനെയും കുടുംബത്തെയും കൂട്ടിക്കൊണ്ടുവരാനും സാധിക്കുന്നില്ല. അടച്ചുറപ്പുള്ള ഒരു കൊച്ചു വീടിനായി ഇനി ഏത് വാതിലാണ് മുട്ടേണ്ടതെന്നാണ് വത്സമ്മയുടെ ചോദ്യം. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊല്ലം മണ്ണടി ഉച്ചബലി തൊഴാൻ എത്തിയവർക്ക് പതിവ് തെറ്റാതെ സംഭാരത്തോണി ഒരുക്കി നാട്ടുകാർ. ഔഷധക്കൂട്ടുകളാൽ തയ്യാറാക്കിയ സംഭാരമാണ് തോണിയിൽ വിതരണം ചെയ്തത്. നൂറ്റാണ്ടുകളായി വ്രതനിഷ്ഠയോടെ ഭക്തർ നടത്തി വന്നിരുന്ന ആചാരമാണ് ഇത്. മണ്ണടി ഉച്ചബലി ഉത്സവത്തിന് ദീർഘദൂര കാൽനടയായി ഭക്തർ ഇതുവഴി സഞ്ചരിച്ചിരുന്നു. യാത്രക്കാരുടെ ദാഹം അകറ്റുന്നതിനായി നാട്ടുകാർ സംഭാരം നൽകിയിരുന്ന രീതിയാണ് ഇന്നും നിലനിന്നു പോരുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ കാലങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ നടന്നു വന്നിരുന്ന ഒരു പ്രവർത്തനമാണ് ഈ സംഭാരത്തോണി എന്ന് പറയുന്നത്. പണ്ടുകാലത്ത് ഉച്ചബലിയുമായി ബന്ധപ്പെട്ട് ദൂരദേശങ്ങളിൽ നിന്ന്, കൊല്ലം ജില്ലയുടെയും മറ്റു പ്രദേശങ്ങളിൽ നിന്നൊക്കെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് നടന്ന് കാൽനടയായിട്ട് ആളുകൾ ഇവിടെ എത്തുമായിരുന്നു. അന്ന് ഇവിടെ ഈ ആറിന് വലിയ ആഴവോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നടന്ന് അക്കരെ ഇറങ്ങി ഉച്ചബലിക്ക് പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ നടന്ന് വരുന്ന ആളുകൾക്ക് ക്ഷീണം അകറ്റുന്നതിനായിട്ട് നമ്മൾ ഈ നാട്ടിലെ നാട്ടുകാരായിട്ടുള്ള പല ആളുകൾ കാലഘട്ടങ്ങൾക്കനുസരിച്ച് പല ആളുകൾ അത് ഏറ്റെടുത്തുകൊണ്ട് സംഭാരത്തോണി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ശുദ്ധമായ മോരിൽ ഇഞ്ചി, പച്ചമുളക് എന്നിവയ്ക്ക് പുറമെ ഔഷധക്കൂട്ടുകളും ചേർത്ത് കലക്കി കൊതുമ്പ് വള്ളത്തിൽ നിറച്ച് വിതരണം ചെയ്യുന്നതാണ് സംഭാരത്തോണി. മുൻപ് സംഭാരം പാളിയിൽ കോരി ചിരട്ടയിൽ കുടിക്കാൻ നൽകുന്നതിനോടൊപ്പം കണ്ണിമാങ്ങ അച്ചാറും നൽകിയിരുന്നു. പുത്തൂർ, പൗത്രേശ്വരം, ആറ്റുവേശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ നിന്നും കാരണം വാഹന സൗകര്യം കുറവായതുകൊണ്ട് ഭക്തജനങ്ങൾ ഇതുവഴി നടന്ന് ചെട്ടിയരത്ത് കടവി കുടന്ന് വെള്ള സൗകര്യം ഉണ്ടെങ്കിൽ തന്നെ ഇറങ്ങിക്കയറിപ്പോകാം, വെള്ളക്കുറവായിരുന്നു ഇറങ്ങിക്കയറിപ്പോകാം. അങ്ങനെയുള്ളവർക്ക് ദാഹമകറ്റാൻ വേണ്ടി ചെറുപ്പം മുതലേ ചുവല്ലിക്ക് മോരും വെള്ളം വെച്ചാൽ തോണിയിൽ തന്നെ ആയിരുന്നു അന്ന് മുതലേ നടത്തുന്നത്. പഴമയുടെ രുചി വൈവിധ്യത്തിന്റെ ഓർമ്മ പങ്കിടാൻ നിരവധി കുട്ടികളും വഴിയാത്രക്കാരും എത്തി. വ്രതനിഷ്ഠയോടെ നടത്തി വന്നിരുന്ന ആചാരം മുടക്കാതെ തുടർന്നു കൊണ്ടുപോകാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 കൊട്ടാരക്കര. കോഴിക്കോട് മണിയൂർ ചൊവ്വാപ്പുഴയിൽ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിച്ചതിൽ പരാതി. ചിലയിടങ്ങളിൽ മാത്രം തിരിച്ചുപിടിച്ചത് നിക്ഷിപ്ത താൽപര്യപ്രകാരമാണെന്നാണ് ആരോപണം. മണിയൂർ പഞ്ചായത്തിൽ ചൊവ്വാപ്പുഴ കയ്യേറ്റം വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പുഴയുടെ തീരത്തെ 8.5 ഏക്കർ കയ്യേറ്റ ഭൂമിയാണ് പഞ്ചായത്ത് തിരിച്ചുപിടിച്ചത്. പുഴ പുറമ്പോക്ക് സംരക്ഷണത്തിനുള്ള 1968 സർക്കാർ ഉത്തരവിലൂടെ പഞ്ചായത്തിന് കൈമാറിയ ഭൂമി ഉൾപ്പെടുന്നതാണിത്. 10 ഏക്കറോളം ഭൂമി സ്വകാര്യ വ്യക്തികൾ കയ്യേറ്റത്തിലൂടെ കരഭൂമിയാക്കിയിരുന്നു. എന്നാൽ ഇതിൽ കൂടുതൽ കയ്യേറ്റ ഭൂമിയുണ്ടെങ്കിലും ഇവ മുഴുവനായും ഏറ്റെടുത്തിട്ടില്ല. ചിലരുടേത് മാത്രം ഏറ്റെടുത്തുവെന്നാണ് പരാതി. കയ്യേറ്റ ഭൂമിയെന്ന് പറയുന്നിടത്ത് വീടുകൾ പോലുമുണ്ട്. ഇവയ്ക്ക് പഞ്ചായത്ത് തന്നെയാണ് പെർമിറ്റ് അനുവദിച്ചതെന്നാണ് ആക്ഷേപം. 25 വർഷം പഴക്കം ചെന്നിട്ട് അവർ കൈവശം വെച്ചതിന് ശേഷം വാങ്ങിച്ച ആൾക്കാരാണ് ഇവിടെയുള്ളത്. അവരെ അടുത്തുനിന്നാണ് ഇപ്പോൾ ഈ പുറമ്പോക്ക് എന്ന് പറഞ്ഞിട്ട് പോകുന്നത്. അല്ലാതെ വെട്ടിപ്പിടിച്ചെടുത്തൊന്നും ആരടുത്തും ഇല്ല. അത് എല്ലാവരും തീരുവാങ്ങിയ സ്ഥലം തന്നെ ഈ ചൊവ്വാൻ്റെ തീരദേശങ്ങളിൽ മുമ്പ് ഇഷ്ടംപോലെ ഈ നെല്ലുണ്ടാക്കുന്ന സ്ഥലമാണ്. ആ നെല്ലുണ്ടാക്കുന്ന സ്ഥലത്തിന് പഞ്ചായത്ത് ലീസിന് കൊടുത്ത്, ലീസിന് കൊടുത്തപ്പോൾ പിന്നെ ലീസിൻ്റെ പൈസ ആരും വാങ്ങിച്ചില്ല. അങ്ങനെ ഒരു 2-3 സെൻറ്റ് സംരക്ഷണത്തിന് എന്നുള്ള നിലയ്ക്ക് ഒരു 2-3 സെൻറ്റ് സ്ഥലം
ചിലപ്പോൾ ഇതിൽ വന്നിട്ടുണ്ടാവും. അല്ലാതെ അത്രയും അനധികൃതമായിട്ട് വെട്ടിപ്പിടിച്ച ആരും ഇതിൽ കാണുന്നില്ല. ഞങ്ങളെ ഏരിയയിൽ ആരും അങ്ങനെ വെട്ടിപ്പിടിച്ചായിട്ട് കാണുന്നില്ല. കയ്യേറി ഭൂമി അതറിയാതെ വാങ്ങിയവരുമുണ്ട്. ഏറ്റെടുത്ത ഭൂമിയുടെ പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. ഇവിടെ ജൈവ വൈവിധ്യ പാർക്ക്, മറ്റ് ടൂറിസം പദ്ധതികൾ, കണ്ടൽക്കാട് സംരക്ഷണം എന്നിവയെല്ലാം പഞ്ചായത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. ന്യൂസ് 18 കോഴിക്കോട്. റോഡ് നവീകരണത്തെ തുടർന്ന് അപകടാവസ്ഥയിലായ വീടിന് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ഇടുക്കി ചൊക്രമുടി സ്വദേശിയായ അയ്യാസ്വാമിയാണ് പരാതി അറിയിച്ചത്. 2014 റോഡ് നവീകരണത്തെ തുടർന്നാണ് ആദിവാസിയായ അയ്യപ്പസ്വാമിയുടെ വീട് അപകടാവസ്ഥയിലായത്. ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ ആദ്യഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 2014 റോഡിന് വീതി കൂട്ടിയിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ അയ്യപ്പസ്വാമിയുടെ വീടിന്റെ മുൻപിലെ മൺതിട്ട ഇടിച്ചതാണ് വീട് അപകടാവസ്ഥയിലാകുവാൻ കാരണം. തുടർന്ന് കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. 2014 VW നടന്നു പോയതാണ്. അന്ന് ഞാൻ താമസിച്ചു പരാതി കൊടുക്കാനായിട്ട്. അന്ന് ആഡിയാക്ക് കൊടുത്തപ്പോൾ ആഡിയ പറഞ്ഞു താമസിച്ചു പോയല്ലോ, ഇപ്പൊ പറ്റുമല്ലെന്ന് പറഞ്ഞു. ഇനി നമുക്ക് സർക്കാരിൽ നിന്ന് നോക്കാന്ന് പറഞ്ഞായിരുന്നു. എന്നാൽ അന്ന് മുതൽ ഞാൻ കൊടുത്തുവെച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ VW ഇതിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അധികാരികൾ വന്ന് നോക്കിയിട്ട് പറഞ്ഞതായിരുന്നു നമുക്ക് കെട്ടാന്ന് പറഞ്ഞ്. പിന്നെ 2-3 തവണ AA വിളിച്ചു. AA ഒന്ന് ആളെ വിട്ടായിരുന്നു, ആളെ വിട്ട് വന്ന് നോക്കിപ്പോയതായിരുന്നു. പുള്ളി 2-3 ഞാൻ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു വീട് പോകും, അതുകൊണ്ട് പറ്റുമല്ലാന്ന് പറഞ്ഞ് ഉറപ്പിച്ച് തന്നെ AA പറഞ്ഞായിരുന്നു. നിലവിൽ ചെമ്മണ്ണാർ ഗ്യാപ് റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും തന്റെ വീടിന്റെ അപകടാവസ്ഥ പരിഹരിക്കുവാൻ തയ്യാറാകണമെന്നാണ് ഇദ്ദേഹം ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 ബൈസൻ വാലി. ഇളയ കുട്ടിയുടെ ശാരീരിക ന്യൂനതയുടെ പേരിൽ മൂത്ത കുട്ടിയെയും അമ്മയെയും ഭർത്താവ് ഉപേക്ഷിച്ചതായി പരാതി. കുട്ടിക്ക് ചികിത്സയോ ഭക്ഷണമോ നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണിവർ. അഞ്ചൽ കൊമ്പേറ്റി മലയിൽ അനീഷ മൻസിലിൽ നിഷയ്ക്കാണ് ഈ ദുരിത ജീവിതം. കുഞ്ഞിന് 2 വയസ്സും 3 മാസവുമാണ് പ്രായം. കേൾവിശക്തിയും കാഴ്ചശക്തിയും കുറവാണ്. നാവ് വായ്ക്കുള്ളിൽ അണ്ണാക്കുമായി ഒട്ടിയിരിക്കുകയാണ്. 2 വയസ്സും 3 മാസവും പ്രായമുള്ള മകന്റെ ചികിത്സയും ഭക്ഷണവും വരും ദിവസങ്ങളിൽ എങ്ങനെ നീക്കും? ദുർവിധിയിൽ ഉറക്കമില്ലാത്ത രാവുകളാവുകയാണ് നിശയ്ക്ക്. 2 വയസ്സായിട്ടും ഇരിക്കാനോ കാലുകൾ നിവർത്തി നിലത്തു നിൽക്കാനോ തലയുയർത്തി നോക്കാനോ കഴിയുന്നില്ല. മോമി സിൻഡ്രോം എന്ന അപൂർവ രോഗമാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന ശാസ്ത്രലോകം കണ്ടെത്തിയെങ്കിലും വിദഗ്ധമായ ചികിത്സ ലഭ്യമാക്കാൻ നാളിതുവരെയും കഴിഞ്ഞിട്ടില്ല. എൻ്റെ 3 വയസ്സുണ്ട്. ജനിച്ചപ്പോൾ തന്നെ നിരവധി അംഗവൈകല്യങ്ങൾ ഉണ്ടായിരുന്നു. കാല് രണ്ടും വളവായിരുന്നു. നാക്ക് ഒരു സൈഡിൽ ഒട്ടിയിരിക്കുകയാണ്, റൈറ്റ് സൈഡിൽ മോണയായിട്ട് ഒട്ടിയിരിക്കുകയാണ്. പിന്നെ കണ്ണും ചെവിക്ക് കേവിക്കുറവുണ്ട്. കണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ച് നോക്കത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞേക്കുന്നത് മോന് മോബി സിൻഡ്രം എന്ന അസുഖമാണ് പറഞ്ഞേക്കുന്നത്. ഇനി റെഗുലറായിട്ട് ഫിസിയോതെറാപ്പി ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും നാട്ടുകാർ തന്നായിരുന്നു ഇത്രയും നാളും മോനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത്. ഇപ്പം കൊണ്ടുപോകാനായിട്ട് യാതൊരു നിവൃത്തിയില്ല. കുട്ടി ജനിച്ചത് വൈകല്യത്തോടെയാണെന്ന് മനസ്സിലാക്കിയ ആയൂർ അമ്പലംകുന്ന് സ്വദേശിയായ പിതാവ് ഷൈജു ഭാര്യയും കുട്ടികളെയും ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു. മൂത്ത കുട്ടി 6ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നീട് ഏക ആശ്രയം നിഷയുടെ ബാപ്പയായിരുന്നു. എന്നാൽ 2 വർഷം മുമ്പ് ക്യാൻസർ ബാധിച്ച് ബാപ്പ മരിച്ചതോടെ നിഷയും കുടുംബവും തീർത്തും അനാഥമായി. സദാസമയവും കുട്ടിയോടൊപ്പം ഒരാൾ ആവശ്യമുള്ളതിനാൽ നിഷയ്ക്ക് ജോലി തേടി പോകാനും കഴിയില്ല. തൊഴിലുറപ്പ് ജോലിക്ക് പോയി ഉമ്മയ്ക്ക് കിട്ടുന്ന ചെറിയ വരുമാനത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം ജീവിക്കുന്നത്. കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കും ഭക്ഷണത്തിനുമായി സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ന്യൂസ് 18 അഞ്ചൽ. നാട്ടു വർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് സെപ്പയും ന്യൂസ് 18 ചേർന്ന് അവതരിപ്പിക്കുന്ന ക്രിപ്റ്റോ സിംപ്ലിഫൈഡിലേക്ക് സ്വാഗതം. ക്രിപ്റ്റോ ലോകത്തു നിന്നുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ക്രിപ്റ്റോ സിംപ്ലിഫൈഡ്. ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ എന്താണെന്ന് നോക്കാം. കോയിൻ ബേസിന്റെ വരുമാനത്തിൽ അപ്രതീക്ഷിത വർധന. കുറച്ച് മാസങ്ങളായി ക്രിപ്റ്റോ വിപണിയിലെ തകർച്ചയ്ക്കിടെയാണ് കോയിൻ ബേസിന് ലാഭത്തിൽ വർധനയുണ്ടായത്. 4ാം പാദത്തിലാണ് കോയിൻ ബേസിന്റെ മുന്നേറ്റം. $2.5 ബില്യൺ വരവാണ് 4ാം പാദത്തിൽ കോയിൻ ബേസിന് ഉണ്ടായത്. $1.94 ബില്യൺ വരുമാനമെന്ന പ്രതീക്ഷയെ മറികടന്നാണ് ഇത്. വരുമാന വർധനവിന് പുറമെ പ്രതിമാസ ഇടപാടുകാരുടെ എണ്ണത്തിലും വർധനയുണ്ടായി. കോയിൻ ബേസിൽ ഇടപാട് നടത്തുന്നവരുടെ എണ്ണം 7.4 മില്യണിൽ നിന്നും 11.4 മില്യണെയാണ് വർദ്ധിച്ചത്. 2021 കോയിൻ ബേസിനെ സംബന്ധിച്ച
വൻ മുന്നേറ്റത്തിന്റെ വർഷമായിരുന്നുവെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന കണക്കുകൾ. യുക്രൈന് ക്രിപ്റ്റോ ലോകത്തിന്റെ കൈത്താങ്ങ്. യുദ്ധം തകർത്തെറിയുന്ന യുക്രൈൻ ജനതയ്ക്ക് $5 മില്യൺ സഹായമാണ് ക്രിപ്റ്റോ ലോകത്തു നിന്ന് ലഭിച്ചത്. ബിറ്റ്കോയിൻ, എഥേറിയം വാലറ്റുകളിൽ നിന്ന് ഇതുവരെ $4.9 മില്യൺ സഹായമായി ലഭിച്ചത്. ക്രിപ്റ്റോയിൽ നിന്ന് സഹായമെത്തിയതായി ഉക്രൈനിയൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. ഈ തുക സർക്കാർ തന്നെ നേരിട്ട് യുദ്ധക്കെടുതികൾ അനുഭവിക്കുന്നവർക്കുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. ലോക പ്രശസ്തമായ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ഗോൾഡ്മാൻ സാക്സ് മാനേജിംഗ് ഡയറക്ടർ റോജർ ബാർട്ട്ലെറ്റ് കോയിൻബേസിൽ ചേർന്നു. 16 വർഷത്തെ ദീർഘസേവനത്തിനു ശേഷമാണ് ഡിജിറ്റൽ ആസ്തി മേഖലയിലേക്കുള്ള ബാർട്ട്ലെറ്റിന്റെ ചുവടുമാറ്റം. ഗ്ലോബൽ മാർക്കറ്റ് ഓപ്പറേഷൻ വിഭാഗം കോഹെഡായിരുന്നു ബാർട്ട്ലെറ്റ്. ക്രിപ്റ്റോ എക്കോണമിയാണ് ഭാവിയുടെ സാമ്പത്തിക രംഗമെന്ന തിരിച്ചറിവാണ് ചൂടുമാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്രിപ്റ്റോ വിപണിയാകെ തളർച്ച നേരിടുമ്പോഴും വൻകുതിപ്പ് കോയിൻബേസ് നടത്തുന്നതിനിടെയാണ് ധനകാര്യ വിനിമയ രംഗത്തെ പ്രമുഖൻ എക്സ്ചേഞ്ചിൻ്റെ മുഖ്യ ചുമതലയിൽ എത്തുന്നത്. ക്രിപ്റ്റോ സിംപ്ലിഫൈഡിൻ്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം. Simplified.